AIADMK, Pidar Pilekana, Paneerselvathinte, Turanu Parachilude, Tamil Nadu, Rashtriyam, Thanne, Kalakshithamaya, Avasthayilekkanu, Neengunnathu, Sunil Arimanoor, Koodi Cherikayanu, Sunil, Sadharanakkaraya, Janangalkkum, Anikalkkum, Sasikalayude, Oru Kadannu Varavine, Theerchayum, Ethirkkukayayirunnu, Undayirunnathu, Vyapakamaya, Prathishedhavum, Avarkkethire, Undayirunnu, Ee Oru Sahacharyathil, Paneerselvathinte, Turanu Parachilude, Vanna Sahacharyathil, Engane, Avarude, Sadharana Janangaldeyum, Anikaldeyum, Prathikaranam, Enganeyanu. കൃഷ്മ, ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം തീർച്ചയായും താഴെത്തട്ടിലുള്ള ജനങ്ങൾ വലിയ രീതിയിൽ തന്നെയായിരിക്കും മുഖവിലേക്ക് എടുക്കുന്നത്. പ്രത്യേകിച്ച് വികാരനിർഭരമായി കാര്യങ്ങളെ കാണുന്ന ഒരു ജനതയാണ് തമിഴ് ജനത. അതുകൊണ്ട് തന്നെ ഈയൊരു AIADMKയുടെ പിളർപ്പ് എന്ന് പറയുന്നത് അവർക്ക് ഉൾക്കൊള്ളാനാവില്ല. കാരണം അവർക്ക് ജനങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾ തന്നെ അവരുടെ മുഖ്യമന്ത്രിയായി വരണം, അവരോടൊപ്പം നിൽക്കുന്ന ഒരാൾ തന്നെ അമ്മയെപ്പോലെ ഒരാൾ തന്നെ എന്നുള്ള ഒരു മനസ്സിലൊരു ഇതുണ്ട്. പക്ഷെ ഇത്തരത്തിൽ ഒരു തുറന്നു പറച്ചു വരുമ്പോൾ തീർച്ചയായും അവർക്കിടയിൽ വൈകാരികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ചാണെങ്കിൽ 135 MLA മാരാണ് AIADMKക്ക് ഉള്ളത്. DMKക്ക് 89 പേരുമുണ്ട്. ഇതൊരു പൊട്ടിത്തെറിയുടെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ പനീർസെൽവത്തിനൊപ്പം നിൽക്കുന്നത് ആരൊക്കെയാണ് എന്ന് ഇന്ന് നമുക്കറിയാൻ സാധിക്കും. ശശികല പറയുന്നത് തന്നോടൊപ്പമാണ് ബഹുഭൂരിപക്ഷം MLA മാർ വന്നത് തന്നെയാണ്. തമ്പിദുരയും അത്തരത്തിൽ ഒരു പരസ്യ പ്രസ്താവനകളിലേക്ക് നീങ്ങുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ജനകീയ പിന്തുണ തേടിക്കൊണ്ട് പനീർസെൽവം വരുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ തീർച്ചയായും അത് വലിയൊരു ഒരു പൊട്ടിത്തെറിയും മറ്റൊരു കൂടിച്ചേരലും ഒക്കെയായി മാറും എന്നുള്ളത് തന്നെയാണ് തമിഴ് രാഷ്ട്രീയം വിലയിരുത്തുന്നത്. കാരണം പനീർസെൽവം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിക്കൊണ്ട് അമ്മയ്ക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ, ജയലളിതയ്ക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ തുറന്നു പറയുമ്പോൾ തന്നെ ജനങ്ങൾക്കിടയിൽ മറ്റൊരു വൈകാരികമായിട്ടുള്ള പ്രതികരണം ഉണ്ടാകും. അത് തീർച്ചയായും ശശികലയ്ക്കെതിരായി പ്രതിഫലിക്കുമോ എന്നുള്ളതാണ് നമ്മൾ ആശങ്കയോടെ കാണേണ്ടി വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് തമിഴ് ജനതയും കാണുന്നത്. കാരണം ഈ വാർത്ത ജനങ്ങൾക്കിടയിലേക്ക് വരുന്നതേ ഉള്ളൂ. കാരണം ഇന്നലെ രാത്രിയാണ് ഇത് സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ വെളിപ്പെടുത്തൽ വന്നത്. സാധാരണ ജനങ്ങളൊക്കെ ഇത് ചർച്ച ചെയ്ത് വരുന്ന മണിക്കൂറുകളാണ് ഇനിയുള്ള മണിക്കൂറുകൾ. അത്തരം ചർച്ചയിലേക്ക് വരുമ്പോൾ തന്നെ ഇതിനകത്ത് ഏത് രീതിയിലാണ് തമിഴ് ജനത ഈ ഒരു നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിലെ പൊട്ടിത്തെറിയും അധികാര കൈമാറ്റവും ഒക്കെ കാണുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സുനിൽ, ഇന്നലെ സ്പീക്കർ PH പാണ്ഡ്യൻ അടക്കമുള്ളവർ ജയലളിതയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന തരത്തിൽ പ്രസ്താവന പറഞ്ഞിരുന്നു. AIADMK നേതാവ് ഗീതയും അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പനീർസെൽവം കൂടി തനിക്ക് ശേഷം ശശികലയെ അല്ല ജയലളിത കണ്ടിരുന്നത് എന്ന് വ്യക്തമാക്കുന്നതോടെ ജയലളിതയുടെ മരണത്തിൽ അന്വേഷണം വേണം എന്ന ഒരു ആവശ്യം ശക്തമാകാനുള്ള സാധ്യതയുമില്ലേ? തീർച്ചയായും. കാരണം ഇത് ജയലളിത ആശുപത്രിയിലാകുന്നത് മുതല് അവരുടെ മരണം സംഭവിക്കുന്നവരെയുള്ള കാര്യങ്ങൾ ദുരൂഹത തുടരുന്ന ഒരു പശ്ചാത്തലം തന്നെയാണ് എല്ലാവരും കണ്ടത്. കാരണം അവസാനം തന്നെ മരണ സമയത്ത് തന്നെ ഇക്കാര്യങ്ങളിലൊക്കെ ഒളിച്ചു വെച്ച തരത്തിലുള്ള നടപടികൾ, ആശുപത്രിയില് ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു തരത്തിലും ഒരു രാഷ്ട്രീയ നേതൃത്വത്തെയും എന്ത് ചികിത്സയാണ് നടക്കുന്നത്, എന്താണ് അവരുടെ ആരോഗ്യസ്ഥിതി എന്നുള്ള സംബന്ധിച്ച് ഒരു തരത്തിലൊരു വെളിപ്പെടുത്തലും തയ്യാറായിട്ടില്ല. ഇതൊക്കെ വലിയ രീതിയിൽ തന്നെ തമിഴ് ജനത തന്നെ ചർച്ച ചെയ്തിരുന്നു. അതിനുശേഷം പനീർസെൽവം മുഖ്യമന്ത്രിയായി വരുന്ന ഒരു സാഹചര്യം തന്നെ ഇതൊക്കെ മറക്കുകയും കഴിഞ്ഞ ദിവസം തന്നെ ജയലളിതയെ ചികിത്സിച്ച ഡോക്ടർമാർ തന്നെ ലണ്ടനിൽ നിന്നുള്ള ഡോക്ടർമാർ അവർക്ക് പല അവയവങ്ങളുടെയും പ്രവർത്തനം നിലച്ചു പോകുന്ന ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ വന്നതെന്നുള്ള തരത്തിൽ വെളിപ്പെടുത്തൽ വരികയും ചെയ്തിരുന്നു. ഇതൊക്കെ അവർ ഉൾക്കൊണ്ടു വരുമ്പോഴാണ് ഇതിൽ മറ്റൊരു തരത്തിലുള്ള ഒരു സംഭവ വികാസമായി വരുന്നത്. കാരണം ശശികലയെ സംബന്ധിച്ചിടത്തോളം ഏറെ നാളായി അവർ വിട്ടുനിൽക്കുന്ന, ജയലളിതയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതൊക്കെ പ്രത്യേകിച്ച് തമിഴ് ജനത വളരെ ശ്രദ്ധയോടുകൂടി തന്നെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വം വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഒരു തുറന്നു പറച്ചിലിന് പനീർസെൽവം തയ്യാറാകുമ്പോൾ തീർച്ചയായും അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും അത് അന്വേഷണം എന്നുള്ള തലത്തിലേക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ പൊട്ടിത്തെറിക്കപ്പുറം മറ്റൊരു തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. സുനിൽ അനുമാനൂർ ആണ് വിവരങ്ങൾ നൽകുന്നത്.